കാരണം അല്ലേ, കോസസ് ഓഫ് ആക്സിഡൻസ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് രണ്ട് ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെഷീനറി ആക്സിഡൻസും നോൺ മെഷീനറി ആക്സിഡൻസും. സോ ഈ നോൺ മെഷീനറി ആക്സിഡൻസ് വരാൻ ഉള്ള പ്രധാനപ്പെട്ട റീസൺസ് അല്ലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനുശേഷം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ കോസസ് ഓഫ് ആക്സിഡൻറ്, പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞ നോൺ മെഷീനറി ആക്സിഡൻസ് വരാനുള്ള കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് നോൺ മെഷീനറി ആക്സിഡൻറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഏജ്, എക്സ്പീരിയൻസ്, ദെൻ ഫിസിക്കൽ കണ്ടീഷൻ, പ്രൊഡക്ഷൻ റേറ്റ്, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ഇല്യൂമിനേഷൻ ആൻഡ് ഫാറ്റിഗ്. ദെൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിക്ക് അത് ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കോസുകൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണ്. ആക്സിഡൻറ് ഈസ് അൺഎക്സ്പെക്ടഡ് ഇൻസിഡന്റ്, സോ വി ക്യാൻ ഐഡന്റിഫൈ ദി സർട്ടൈൻ കോസസ് ഫോർ ദി ഒക്കറൻസ് ഓഫ് ആക്സിഡൻറ്. ടു ടൈപ്സ് ഓഫ് കോസസ് ഓഫ് ആക്സിഡൻസ് ആർ ദ ടെക്നിക്കൽ കോസസ് ആൻഡ് ഹ്യൂമൻ കോസസ്. ഇപ്പോൾ കോസസ് ഓഫ് ആക്സിഡൻറ് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ ആണ്. പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രിവെൻഷൻ മെത്തേഡ്സ് ഓഫ് ആക്സിഡൻറ്, ഇതും യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് പറയുന്ന രണ്ട് കാര്യവും യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് ആക്സിഡൻറ്സ്, ടെക്നിക്കൽ കോസസ് ആൻഡ് ഹ്യൂമൻ കോസസ്. ടെക്നിക്കൽ കോസസ് അഗൈൻ ഡിവൈഡ് ഇൻ ടു മെക്കാനിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ദെൻ ഹ്യൂമൻ കോസസ് സബ് ഡിവൈഡ് ടു പേഴ്സണൽ ഫാക്ടേഴ്സ്. സോ നമുക്ക് ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ടെക്നിക്കൽ കോസസ് ഓഫ് ആക്സിഡൻറ്റ്സ്? ടെക്നിക്കൽ കോസസ് ആർ ഡ്യൂ ടു ഡെഫിഷ്യൻസീസ് ഇൻ പ്ലാന്റ് എക്യുപ്മെന്റ്, ടൂൾസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ആൻഡ് ജനറൽ വർക്ക് എൻവയോൺമെന്റ്. സോ നമ്മളെ പിന്നെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് നമ്മളുടെ പ്ലാന്റിനകത്തുള്ള കുറച്ച് മിസ്അലൈൻമെന്റ്സ്, എക്യുപ്മെന്റ്സിന്റെയും ടൂൾസിന്റെയും അതേപോലെ അവിടെയുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിന്റെയും മൊത്തത്തിലുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ ഒരു ഡെഫിഷ്യൻസി കാരണം വരാൻ സാധ്യതയുള്ള ആക്സിഡൻറ്റുകളെയാണ് ടെക്നിക്കൽ കോസസ് ഓഫ് അല്ലെങ്കിൽ ടെക്നിക്കൽ കോസസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു, മെക്കാനിക്കൽ ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും. സോ മെക്കാനിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ടെക്നിക്കൽ കോസിന്റെ അണ്ടറിലുള്ള മെക്കാനിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കോസസ് ഓഫ് ആക്സിഡൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ഓഫ് എക്യുപ്മെന്റ്. നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറീസ് അല്ലെ മറ്റ് ആക്സസറീസ്, ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സേഫ്റ്റി ആസ്പെക്റ്റും മീറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതൊന്നും നോക്കാതെ സുമാർ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സേഫ്റ്റി ആസ്പെക്ടിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇംപ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ഓഫ് എക്യുപ്മെന്റ് ലീഡ്സ് ടു ആക്സിഡൻസ്, ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്. ഓക്കെ, സോ ദെൻ രണ്ടാമത്തെ മെക്കാനിക്കൽ ഫാക്ടറാണ് ഇംപ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന് അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ കമ്മ്യൂണിക്കേഷന് ഇതിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സിസ്റ്റം. അങ്ങനെയുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എല്ലാ ഇൻഡസ്ട്രിക്കകത്തും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പല എക്യുപ്മെന്റ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് ബൾക്ക് എലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ചെറുതായിട്ടുള്ള സ്മോൾ എലമെന്റ്സ് വരെ നമ്മൾ യൂസ് ചെയ്യാം. സോ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കൃത്യമായിട്ട് അല്ലെ നല്ല ഒരു കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആക്സിഡന്റിനുള്ള സാധ്യത ഉണ്ട്. എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു ബൾക്ക് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹെവി വെയിറ്റ് ഉള്ള ഒരു എലമെന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യണം. നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മെക്കാനിക്കൽ ഡിവൈസുകൾ ഉണ്ട്. നമുക്കവിടെ വേണമെങ്കിൽ കൺവെയർ സിസ്റ്റം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രെയിനുകൾ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ അതൊന്നും ഉപയോഗിക്കാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു മൂന്നാൾ കൂടിയിട്ട് എടുത്ത് പൊക്കി കൊണ്ടുപോവാണ്. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട്, നമ്മൾ മൂന്ന് പേര് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് സ്ലിപ്പാവുകയും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റിനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ കാര്യം അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇംപ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡിംഗ് കൊണ്ടാണ് അവിടെ ആക്സിഡൻറ്റ് വന്നത് എന്ന് പറയും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അലോട്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ഹാൻഡിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാം, ആക്സിഡൻസിനെ പ്രിവെന്റ് ചെയ്യാം. സോ ഇംപ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡിലിംഗ് സംടൈംസ് ലീഡ് ടു മെക്കാനിക്കൽ കോസസ് ഓഫ് ആക്സിഡൻറ്. ഓക്കെ, ദെൻ ഓവർലോഡിങ് ഓഫ് മെറ്റീരിയൽ ഇൻ എക്യുപ്മെന്റ്. മെഷീൻസിലൊക്കെ താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലോഡ് കൊടുക്കുക, അതായത് നമ്മൾ റോ മെറ്റീരിയൽ വെച്ചിട്ട് അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് കൂടുതൽ മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം റോ മെറ്റീരിയൽ ഒരേ സമയത്ത്
മെഷീനിലേക്ക് കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് എളുപ്പപ്പണികൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ മെക്കാനിക്കൽ കോസസ് ആണ് അല്ലെങ്കിൽ അവിടെ ഒരു മെഷീനറി ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലീക്കിംഗ് ഓഫ് ആസിഡ് വാൽവ്സ്, ദെൻ അൺടെസ്റ്റഡ് ബോയിലേഴ്സ് ഓർ പ്രഷർ വെസൽസ്, അൺസേഫ് മെക്കാനിക്കൽ ഡിസൈൻ ഓർ കൺസ്ട്രക്ഷൻ. ദീസ് ആർ ദ മെക്കാനിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ഈസ് അണ്ടർ ടെക്നിക്കൽ കോസസ് ഓഫ് ആക്സിഡൻസ്. ദെൻ ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്ന മറ്റൊരു ഫാക്ടർ, ഇതൊക്കെ തീർത്തും മെക്കാനിക്കൽ ഫാക്ടേഴ്സ് ആണ്. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഓൾസോ ടെക്നിക്കൽ കോസസ് ഓഫ് ആക്സിഡന്റ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഡിക്കേറ്റ് ഇംപ്രോപ്പർ ഫിസിക്കൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് സറൗണ്ടിങ് കണ്ടീഷൻ ഓഫ് വർക്ക് വിച്ച് ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ടു ദി ഒക്കറൻസ് ഓഫ് ആക്സിഡന്റ്. നമ്മളെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടെടുക്കുന്ന കുറെ പ്രശ്നങ്ങൾ, നമ്മുടെ വർക്ക് ഏരിയയുടെ സറൗണ്ടിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലുള്ള മാറ്റം അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം, ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ദി ഒക്കറൻസ് ഓഫ് ആക്സിഡന്റ്. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും നമ്മൾക്ക് എന്താണ് ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. സോ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്? ലോ ടെമ്പറേച്ചർ കോസസ് ഷിവറിങ് ഓഫ് എംപ്ലോയീസ് അല്ലെ, ഷിവറിങ് ടു എംപ്ലോയീസ്. നമുക്ക് നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാം, തണുപ്പ് കാലത്ത് നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പല്ല് കൂട്ടിയിടിക്കലും ഒരു ചെറിയൊരു വിറയൊക്കെ വരും അല്ലെ. ആ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ തോന്നാ, താങ്ങാൻ പറ്റാതെ വഴിയാണ് നമ്മൾ അവിടെ ഷിവറിങ് ഒക്കെ ഉണ്ടാകുന്നത്. അതേപോലെ ഹൈ ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചർ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് മൊത്തത്തിലൊരു ക്ഷീണം ഉണ്ടാവും അല്ലെ, പിന്നെ വേർക്കാൻ തുടങ്ങും. ദെൻ സംടൈംസ് അങ്ങനെയുള്ളവർക്കൊക്കെ, ചില ആൾക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അധികം നല്ല ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ഹെഡ് ഏക്കിനുള്ള സാധ്യതയുണ്ട്. സോ ലോ ടെമ്പറേച്ചർ കോസസ് ഷിവറിങ്, ഹൈ ടെമ്പറേച്ചർ കോസസ് ഹെഡ് ഏക്ക് ആൻഡ് സ്വെറ്റിങ്. ഇതൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് വിച്ച് ഈസ് അണ്ടർ ടെക്നിക്കൽ കോസസ് ഓഫ് ആക്സിഡന്റ്. ദെൻ ഇൻഅഡീക്വറ്റ് ഇലുമിനേഷൻ കോസസ് ഐ സ്ട്രെയിൻ, ഗ്ലേസ്, ഷാഡോസ് എക്സെട്ര. ആവശ്യത്തിനുള്ള ഇലുമിനേഷൻ നമ്മുടെ പ്ലാന്റിനകത്ത് ഇല്ലെങ്കിൽ നമ്മൾ കണ്ണ് നല്ലപോലെ ഫോക്കസ് ചെയ്യേണ്ടി വരും, അപ്പോൾ നമ്മൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആവും, അതേപോലെ ഗ്ലെയർ ഉണ്ടാവാനും ഷാഡോസ് ഉണ്ടാവാനുള്ള സാധ്യത, അതൊക്കെ നമ്മളെ വർക്കിനെ ബാധിക്കും. അങ്ങനെ ഈ ഷാഡോയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ സ്ട്രെയിൻ വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫാറ്റീഗ് ഉണ്ടാവും, നമ്മുടെ വർക്കൊക്കെ പ്രിസിഷൻ നഷ്ടപ്പെടും, സംടൈംസ് നമ്മളെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് അടക്കം അവിടെ ഫെയിൽ ആവാനുള്ള സാധ്യത, അങ്ങനെ അവിടെ ഒരു ആക്സിഡന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ വെന്റിലേഷൻ, പ്രസൻസ് ഓഫ് ഡസ്റ്റ്, ഫ്യൂംസ് ആൻഡ് സ്മോക്ക്. നമ്മളിതൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ മുടിയോട് പഠിച്ച കാര്യമാണ് ഇലുമിനേഷനും ടെമ്പറേച്ചറും വെന്റിലേഷനും അല്ലെ, ഇതൊക്കെ അവിടെ പഠിച്ചാണ്. അപ്പൊ അതൊന്നും പ്രോപ്പർ അല്ല എങ്കിൽ അവിടെയൊക്കെ ആക്സിഡന്റിനുള്ള സാധ്യതയുണ്ട്. സോ വെന്റിലേഷനും ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല, അല്ലെങ്കിൽ വെന്റിലേഷൻ നടത്താൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനുകൾ അങ്ങനെയുള്ള ഒന്നും വെക്കാതെ ഒരു ക്ലോസ്ഡ് റൂമിലാണെങ്കിൽ നമ്മൾക്ക് അവിടെ എപ്പോഴും ഒരു കണ്ടാമിനേറ്റഡ് എയർ ആയിരിക്കും നമ്മൾ ആ സ്പേസിനകത്ത് ഉണ്ടാകുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഹ്യൂമൻ ഫാറ്റീഗിനുള്ള സാധ്യത, അതേപോലെ നമുക്ക് ബ്രീത്ത് പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. ദെൻ അവിടെ പ്രസൻസ് ഓഫ് ഡസ്റ്റ്, പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്രീത്തിനൊക്കെ വലിയ പ്രശ്നമാണ്. സോ അതേപോലെ ഫ്യൂംസ്, സ്മോക്സ്, ഇതൊക്കെ നമുക്ക് അവിടെ ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ദെൻ ലാക്ക് ഓഫ് ബ്രേക്ക് ഹവേഴ്സ് ബിറ്റ്വീൻ വർക്കിംഗ് ഹവേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ഒറ്റ ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തായാലും ഒരു പകുതി സമയമാകുമ്പോഴേക്ക് ഹ്യൂമൻ ഫാറ്റീഗ് നമുക്ക് അനുഭവപ്പെടും. ആ ഫാറ്റീഗ് വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആക്സിഡന്റിനുള്ള സാധ്യത വളരെയും കൂടുതലാണ്. സോ കോസസ് ഓഫ് ആക്സിഡന്റിലെ ഒന്നാമത്തെ കോസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ കോസസ് ആണ്. ടെക്നിക്കൽ കോസസിന്റെ അണ്ടറിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഒന്ന് മെക്കാനിക്കൽ ഫാക്ടേഴ്സും മറ്റൊന്ന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും. ദെൻ രണ്ടാമത്തെ കോസസ് ഓഫ് ആക്സിഡന്റ് എന്നുള്ളത് ഹ്യൂമൻ ഫാക്ടേഴ്സ് ആണ്, മനുഷ്യന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻഡിവിജ്വലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. എന്നാലും ഒന്നുകൂടി പറയാം, ഹ്യൂമൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെ വരും? ഏജ്, ഏജ് എന്ന് പറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക്. പിന്നെ ടീനേജിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഉള്ള ഈ ഒരു ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരു 40 above 45+ ആവുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അവിടെ നമ്മൾ ഏജ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഹെവി വെയിറ്റ് ഉള്ള ഒരു എക്യുപ്മെന്റിനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുവരും. ബട്ട് അതേ പ്ലാന്റിനകത്ത് നമ്മൾ അപ്പൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ പിന്നെ സീനിയർ ലെവലിലുള്ള ഒരു 45 അല്ലെങ്കിൽ 50+ ഏജ് ഉള്ള എംപ്ലോയീസിന് ഇതേ ഞാൻ ചെയ്യുന്ന ടാസ്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. സോ ഏജ് ഒരു
ഫാക്ടറാണ്. ദെൻ ഹെൽത്ത്, ഹെൽത്ത് കണ്ടീഷൻ. ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരേ, നിങ്ങളിപ്പോ ക്ലാസ്സിനകത്ത് എല്ലാവരും ഏതാണ്ട് ഒരേ സമപ്രായക്കാരൻ, പക്ഷെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവരുണ്ട്, ചില ആൾക്കാർ ഭയങ്കര വീക്ക് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഈ ഹെൽത്ത് കണ്ടീഷനും അവിടെ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെയാണ്. അതായത് തീരെ വീക്കായിട്ടുള്ള ഒരാൾ ഒരു കാര്യം, ഒരു വർക്ക് അവിടെ ചെയ്യുമ്പോൾ, ഈ പറയുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിങ് പോലുള്ള ടാസ്ക് ചെയ്യുമ്പോൾ അയാൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ, ഇനി അങ്ങനെ ഒരു ഒരു വേല് നമുക്ക് അങ്ങനെ പറയാം, ഇനി അല്ല പിന്നെ എല്ലാം ഓക്കെയാണ്, ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണ്, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്താവും, അധിക നേരം ഓവർ ടൈം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോഴത്തേക്ക് എനിക്ക് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ, അല്ലെ ഈ പറയുന്ന ബ്രീത്തിങ്ങിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ വർക്ക് ചെയ്യുന്ന, ഇന്നലെ വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് ഞാൻ വർക്ക് ചെയ്യാൻ വരുമ്പോൾ ഇന്ന് എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമാണ്, എനിക്ക് എന്തോ സിക്ക്, എന്തോ പനി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായാൽ മാത്രമേ, അല്ലെങ്കിൽ ആരോഗ്യവാനായിക്കൊണ്ട് മാത്രമേ ഒരു പ്ലാന്റിനകത്ത്, ഒരു ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് മോശമായവരാവാം, മീൻസ് എന്താ പറയുക, തീരെ വീക്കായവർ, ഒരു ഒരു കാര്യവും അധികം ചെയ്യാൻ പറ്റാത്തവനാവാം, ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചതാവാം, എന്തോ ആവട്ടെ, ഹെൽത്ത് കണ്ടീഷൻ പ്രോപ്പർ അല്ല എങ്കിൽ അവിടെ ആക്സിഡന്റുള്ള സാധ്യതയുണ്ട്. ദെൻ ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽ, നമുക്ക് ചെയ്യുന്ന വർക്കിനെ പറ്റി തീരെ ഐഡിയ ഇല്ല. ഞാനൊരു ഫ്രഷറാണ്, നിങ്ങൾ പലരും ഉള്ള കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്യണം, നിങ്ങളൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന അതേ ലെവൽ ഓഫ് ടാസ്കുകൾ എന്നോട് ഇന്ന് വന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ ആ ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ആക്സിഡൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ കാരണം എനിക്ക് അവിടെ എന്താ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള വലിയ ഐഡിയ ഒന്നുമില്ല, ലാക്ക് ഓഫ് നോളജ് ആൻഡ് സ്കിൽ. ദെൻ ഹൈ ആൻസൈറ്റി ലെവൽ, അത് നമ്മൾ പലർക്കും ഉള്ളതാണ് അല്ലേ, ആൻസൈറ്റി എന്ന് പറയുന്നത്. നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ആൾ ക്ഷമ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല പോലെ ആലോചിച്ച് പക്വതയോടെ, അല്ലെങ്കിൽ ഒരു ചെയ്യേണ്ടതുപോലെ കൃത്യമായിട്ട് ചെയ്യും, ചില ആൾ ഭയങ്കര ആൻസൈറ്റി ലെവൽ ഭയങ്കരമായിരിക്കും, പെട്ടെന്ന് ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ എല്ലാത്തിലും വേഗം കയറി ഇടപെടുക, ആ ഒരു ലെവൽ. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഹൈ റിസ്ക് ഉള്ള ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ അവിടെ ചാൻസ് ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത് ഹെവിയാണ്. ദെൻ ഫാറ്റിഗ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനുമുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒരു പകുതി ആയിരുന്നു, ഇപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉച്ച വരെയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ എന്താവും, തളരും, നിങ്ങൾക്ക് മടുപ്പ് വരും, പിന്നെ അങ്ങോട്ട് ചെയ്യുന്നതിനൊന്നും ആക്യുറസി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫാറ്റിഗ് ഹ്യൂമൻ ബീയിങ്സിന് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ വർക്ക്, റിപ്പീറ്റഡ് വർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു മൊത്തത്തിൽ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം നഷ്ടപ്പെടും, നമുക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ വീക്കാവാൻ തുടങ്ങും, അതിനാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്. ദെൻ കെയർലെസ്നെസ്, ശ്രദ്ധ കുറവ് അല്ലേ, നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേറെ എവിടെയൊക്കെയോ ചിന്ത കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ മിസ്റ്റേക്സ് വരും. നമ്മുടെ ഡ്രൈവിങ്ങിലൊക്കെ പലപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈ കെയർലെസ്നെസ് കൊണ്ടാണ്. മറ്റൊന്നാണ് ഇൻഅറ്റൻറ്റീവ്നെസ്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വർക്കിൽ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള കണ്ടീഷൻ. സോ ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെ അയാളുടെ മാത്രം പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹ്യൂമൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ബീങ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്ന അയാളുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് ആണ്. സോ ഇതിനെ നമ്മൾ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നാ പറയാ, ഹ്യൂമൻ കോസസിൽ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്നാ പറയാ. നേരത്തെ പറഞ്ഞത് ടെക്നിക്കൽ കോസ് ഓഫ് ആക്സിഡൻസിൽ രണ്ട് ടൈപ്പ് പറഞ്ഞു, മെക്കാനിക്കൽ കോസസ് ആൻഡ് എൻവയോൺമെന്റൽ കോസസ്. ദെൻ ഹ്യൂമൻ ഫാക്ടേഴ്സിൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ ഹൗ വി ക്യാൻ പ്രിവെന്റ് ആക്സിഡൻസ്. പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കാരണങ്ങളെ പറ്റി പറയും, അപ്പൊ ആ കാരണങ്ങൾ എന്ത് ചെയ്യുക, എതിർക്കുക, ആ കാരണങ്ങളെ പ്രിവെന്റ് ചെയ്യുക, അതിനാണ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻസ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആക്സിഡൻസ് നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടത്? ആക്സിഡന്റ് പ്രിവെൻഷൻ ഈസ് ബേസിക് നെസസറി ഇൻ ഇൻഡസ്ട്രി ഇൻ ഓർഡർ ടു ഇൻക്രീസ് മൊറേൽ ഓഫ് എംപ്ലോയി, ടു ഹാവ് ഗുഡ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ, ടു റെഡ്യൂസ് ദി ഓപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ടു പ്രിവെന്റ് ഇഞ്ചുറി ആൻഡ് പ്രീ മെഡിക്കൽ ഡെത്ത് ഓഫ് എംപ്ലോയീസ്. അത് ഇമ്പോർട്ടൻസ് ഓഫ് ആക്സിഡന്റ് പ്രിവെൻഷൻ എന്തൊക്കെയാണ്? ഒന്ന്, എംപ്ലോയീസിന്റെ മൊറേൽ ഇൻക്രീസ് ചെയ്യുക,
അതേപോലെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ ഓപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ആക്സിഡന്റ് ഇല്ലാതെയാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കും. ബട്ട് ഇൻ ബിറ്റ്വീനിൽ ഒരു ആക്സിഡന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് അവിടെ ചിലവാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ടു പ്രിവെന്റ് ഇഞ്ചുറി ആൻഡ് ഡെത്ത് ഓഫ് എംപ്ലോയീസ്, അതായത് അവിടെയുള്ള എംപ്ലോയീസിന് അവരുടെ ഹെൽത്തിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ലാതിരിക്കുക, അവരെ നമ്മുടെ ഈ ആക്സിഡന്റിന്റെ കാരണമായിട്ട് മരണപ്പെടുന്നതിൽ നിന്നും അവരെ സംരക്ഷിക്കുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെത്തേഡ് യൂസ്ഡ് അല്ലെങ്കിൽ വാട്ട് ആർ ദി പ്രിവെൻഷൻ മെത്തേഡ്സ്? ഒന്ന്, സേഫ് വർക്ക് പ്ലേസ് ലേ ഔട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റൻ ആണ്. പ്രിവെൻഷൻ മെത്തേഡ്സ്, ആക്സിഡന്റ് പ്രിവെൻഷൻ മെത്തേഡ്സ്, എങ്ങനെയൊക്കെ നമുക്ക് ആക്സിഡൻസിനെ പ്രിവെന്റ് ചെയ്യാം. ഒന്ന്, സേഫ് വർക്ക് പ്ലേസ് ലേ ഔട്ട്. ലേ ഔട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ടു പ്രിവെന്റ് ആക്സിഡൻസ് ദ ലേ ഔട്ട് ഷുഡ് ഹാവ് ഇനഫ് സ്പേസ് ഫോർ എംപ്ലോയീസ് ടു മൂവ് ആൻഡ് ഓപ്പറേറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സേഫ്റ്റി ആസ്പെക്ട്, ഞാൻ അന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, സേഫ്റ്റി ആസ്പെക്ട്, ഒരു ഇൻഡസ്ട്രിയുടെ സേഫ്റ്റി ആസ്പെക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ഡ്രോയിങ് ബോർഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രോയിങ് ബോർഡ് എന്ന് ഉദ്ദേശിച്ചത് അവിടെ പ്ലാന്റ് ലേ ഔട്ടിന്റെ ആ ഒരു ഡ്രോയിങ് ആണ് പറയുന്നത്. അപ്പൊ പ്ലാന്റ് ലേ ഔട്ടിന്റെ ഡ്രോയിങ്ങിൽ തുടങ്ങണം നമ്മൾ സേഫ്റ്റിയുടെ എല്ലാ കൺസിഡറേഷൻസ്. സോ നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു നല്ല ലേ ഔട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഗുഡ് ലേ ഔട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പ്രിവെൻഷൻ ഉള്ള അല്ലെങ്കിൽ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ലേ ഔട്ട് ആണെങ്കിൽ അവിടെ ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് സ്പേസ് ഫോർ എംപ്ലോയീസ് ടു മൂവ് ആൻഡ് ഓപ്പറേറ്റ്. കൃത്യമായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് മൂവ് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും ആവശ്യമായ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ് ടു കൺട്രോൾ കോൾഡ് ഓർ ഹോട്ട് എയർ ആൻഡ് ഡ്രോഡ്സ് അറ്റ് ദി വർക്ക് പ്ലേസ്. നമ്മൾ ഈ പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ടു ഡയമെൻഷണൽ പിക്ചർ മാത്രമല്ല. നമുക്കറിയാം പ്ലാൻ ലേ ഔട്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് അല്ലെ, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഫെസിലിറ്റീസ് അല്ലെ, മെഷീനറീസ്, എംപ്ലോയീസ്, ഇതിനൊക്കെയാണ് അവിടെയുള്ള ഒരു ഇൻഡസ്ട്രിക്കകത്ത് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളെയും സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ലേ ഔട്ട്. അതുകൊണ്ട് തന്നെ പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകാത്ത എപ്പോഴും വരിക വെറും ഒരു ടു ഡയമെൻഷണൽ പിക്ചർ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ എല്ലാം പ്ലാൻ എന്ന് പറയുന്ന സാധനം, അതല്ല. അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഓരോന്നും എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, അവിടെയുള്ള എംപ്ലോയീസ്, അവിടെയുള്ള മെഷീനറീസ്, അവിടെയുള്ള ആക്സസറീസ്, എക്യുപ്മെന്റ്സ്, ഇതിന്റെ ഒക്കെ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ലേ ഔട്ടിനകത്ത് നമ്മൾ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ എയർ, കോൾഡ് എയർ, ഹോട്ട് എയർ, ഇതിന്റെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ എന്താ പറയാ ഒരു പ്രിവെന്റീവ് കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ദെൻ ക്ലിയർ പാസേജ് വേസ് ബിറ്റ്വീൻ വർക്കിംഗ് പ്ലേസസ്, റോഡ്സ്, ട്രാക്സ് ആൻഡ് ആലീസ്. അതായത് നമ്മളെ പ്ലാന്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ബൾക്കി എക്യുപ്മെന്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെയുള്ള കൃത്യമായ വഴികൾ, ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനുള്ള വഴികൾ, മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന വലിയ ട്രക്ക് പോലെയുള്ള അല്ലെങ്കിൽ വലിയ ക്രെയിൻ പോലെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും മാത്രമുള്ള പാസേജ് വഴികൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഹൈറ്റ് ഓഫ് ദ സീലിംഗ് ഷുഡ് ബി അബവ് 3 meters ഹൈറ്റ് ഫോർ അഡീക്വേറ്റ് ലൈറ്റിംഗ്, വെന്റിലേഷൻ, എക്സെട്ര. നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഫ്ലോർ ടു സീലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മിനിമം 3 meters ഹൈറ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ കൃത്യമായ ഇലുമിനേഷനും വെന്റിലേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൈറ്റ് ഓഫ് ദ സീലിംഗ് ഷുഡ് ബി അബവ് 3 meters ഹൈറ്റ്. ഫ്ലോർ ഷുഡ് ബി നോൺ സ്കിഡ് ടൈപ്പ്, സാറ്റിസ്ഫാക്ടറി പ്ലെയിൻ. അതായത് നമ്മളെ നിലം അത് ഒരിക്കലും ഒരു പെട്ടെന്ന് സ്ലിപ്പ് ആവുന്ന രീതിയിൽ അത്രയും സ്മൂത്ത് ആവാൻ പാടില്ല, നോൺ സ്കിഡ് ടൈപ്പ് ആയിരിക്കണം. ദെൻ ഗേറ്റ്സ് ആൻഡ് ഡോർ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് സേഫ് ഗാർഡ്സ്. അവിടെയുള്ള പ്ലാന്റിനകത്തുള്ള ഗേറ്റ്, ഡോർ തുടങ്ങിയവയൊക്കെ സേഫ് ഗാർഡുകൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ദെൻ എ വർക്കർ ഓപ്പറേറ്റിംഗ് ഓൺ ദ മെഷീൻ ഷുഡ് ഹാവ് ഈസി ആക്സസ് ടു ദി സേഫ്റ്റി സ്വിച്ചസ് പ്രൊവൈഡഡ് ഓൺ ദ മെഷീൻ ഓർ നിയർ ദ വർക്ക് പ്ലേസ്. ഒരു മെഷീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സേഫ്റ്റി സ്വിച്ചുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചിലപ്പം മെഷീൻസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ അവിടെ സേഫ്റ്റി സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം. സോ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ സ്വിച്ചുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിൻ്റെയൊക്കെ പ്ലേസ്മെന്റ് കൊടുക്കേണ്ടത്. സോ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഒരു പ്ലാന്റിന്റെ ലേ ഔട്ടിൽ തുടങ്ങണം നമ്മൾ പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത്. ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ലേ ഔട്ടിനകത്ത് തന്നെ തുടങ്ങണം. അപ്പൊ അവിടെ ഇന്ന കാര്യങ്ങൾ, സ്പേസ് വേണം, പാസേജ് വേണം, അതേപോലെ മറ്റ്
എൻവയോൺമെന്റൽ ആസ്പെക്ടുകൾ ഉറപ്പുവരുത്തണം. സീലിംഗിന്റെ ഹൈറ്റ് മിനിമം 3 മീറ്റേഴ്സ് ആവണം. ദെൻ നമ്മളെ ഫ്ലോർ നോൺ സ്കിഡ് ടൈപ്പ് ഫ്ലോർ ആയിരിക്കണം. ഡോർസ് ആൻഡ് ഗേറ്റ്സ് എപ്പോഴും ഒരു സേഫ് ഗാർഡ് ഉണ്ടായിരിക്കും, മീൻസ് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ദെൻ സേഫ്റ്റി സ്വിച്ചുകളൊക്കെ ഓപ്പറേറ്റേഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് അല്ലെങ്കിൽ പ്രിവെൻഷൻ മെത്തേഡ് ഓഫ് ആക്സിഡന്റ് എന്ന് പറയുന്നത് സേഫ് വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻ എ ക്ലോസ്ഡ് റൂം എയർ ടെമ്പറേച്ചർ, എയർ പ്യൂരിറ്റി, വെലോസിറ്റി ഓഫ് എയർ, ഹ്യൂമിഡിറ്റി ഓഫ് എയർ ആൻഡ് ഹീറ്റ് റേഡിയേഷൻ ബിറ്റ്വീൻ ബോഡീസ് ഓഫ് ഡിഫറെന്റ് ടെമ്പറേച്ചർ ഷുഡ് ബി കൺട്രോൾഡ്. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ഏരിയയിൽ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക. ദിസ് ഇസ് ദി സെക്കൻഡ് പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ ഒരു ചെറിയ ക്ലോസ്ഡ് റൂമൊക്കെ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ, അതേപോലെ എയറിന്റെ പ്യൂരിറ്റി, എയർ വെലോസിറ്റി, എയർ ഹ്യൂമിഡിറ്റി, ഇതൊക്കെ കൺട്രോളബിൾ ആയിരിക്കണം അല്ലെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷനിലായിരിക്കണം. അപ്പോൾ നമ്മളവിടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ടെമ്പറേച്ചറൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സെറ്റിങ്ങും അതുപോലെ തന്നെ ഹെഡ് ഏക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എയർ പ്യൂരിറ്റി നമ്മളൊന്നും ഉറപ്പ് വരുത്തുന്നില്ല, എൻഷുർ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന റൂമിനകത്ത് നമ്മളുടെ ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ അറ്റ്മോസ്ഫിയർ നമ്മൾ ഒരുക്കണം. ദെൻ പ്രോപ്പർ വെന്റിലേഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ്. ദെൻ സഫിഷ്യന്റ് ഇല്യൂമിനേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. ദെൻ ഹയർ ലെവൽ ഓഫ് നോയ്സ് ഇൻ ദ വർക്ക് പ്ലേസ് ഡിസ്റ്റർബ് ദ വർക്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. എക്സാമ്പിൾ മോട്ടോർസ്, പമ്പ്സ് ഷുഡ് ബി മൗണ്ടഡ് ഓൺ ഹെവി ബേസസ്, കീപ്പിംഗ് സൗണ്ട് സോഴ്സസ് അവേ ഫ്രം റിഫ്ലക്ടിംഗ് സർഫസ് എക്സെട്ര. നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ നോയ്സ് ഉണ്ട്, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു വലിയ ഫാക്ടറിക്കകത്ത് ഫുൾ ടൈം റൺ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര വൈബ്രേഷനും അത് നല്ല സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ. നമ്മളിപ്പോ പിന്നെ ഈ ഫ്ലോർ മില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ അരിയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ അടുത്ത് കുറെ നേരം നിൽക്കുമ്പോഴേക്കും നമുക്ക് ആകെ അല്ലാതെ എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടാവും. കാരണം ആ ഒരു മെഷീന്റെ സൗണ്ട് കൊണ്ടാണ് അല്ലെ, ആ ഒരു മോട്ടോറിന്റെ സൗണ്ട് കൊണ്ട് നമുക്ക് കുറെ നേരം നിൽക്കുമ്പോഴേക്കും നമുക്ക് ആകെ തന്നെ ഒരു അസ്വസ്ഥത, നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറിയോ. അതേപോലെ ഒരു കമ്പനിക്കകത്ത് മോർണിംഗ് ടു നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസ് സംബന്ധിച്ചിടത്തോളം അവിടെ നോയ്സ് അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. സോ നോയ്സ് പരമാവധി റെഡ്യൂസ് ചെയ്യണം. ഹൈ ലെവൽ ഓഫ് നോയ്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനെ വല്ലാത്ത രീതിയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും, മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയി മാറാം. സോ അത് കൺട്രോൾ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള വൈബ്രേഷൻ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് മൗണ്ട് ചെയ്യണം. അതേപോലെ വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, റിഫ്ലക്ടിങ് സർഫസുകളുടെ അടുത്ത് വെക്കാൻ പാടില്ല. അവരെ നമ്മളെ പ്ലാന്റിൽ നിന്നും അല്ലെങ്കിൽ എംപ്ലോയീസിൽ നിന്നും കുറച്ച് അവേ അവരെയൊക്കെ കീപ്പ് ചെയ്യണം. മറ്റൊരു പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് മെത്തേഡാണ് സേഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്. മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ എടുക്കുക, ഒരു ഹെവി വെയിറ്റ് ഉള്ള എമ്പിനെ ഹോൾഡ് ചെയ്യുന്നു, മൂന്നാൾ കൂടി ചേർന്നിട്ട് ചുമന്നു കൊണ്ടുപോകുന്നു. അതേ സാധനം ഞാനൊരു ക്രെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺവെയർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകുന്നു. ഏതാ സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെയിൻ ഉപയോഗിക്കാനുള്ള പാസേജ് നമ്മളെ ലേഔട്ടിനകത്ത് ഉണ്ടെങ്കിൽ, പ്ലാന്റിനകത്ത് ഉണ്ടെങ്കിൽ ക്രെയിൻ ആണ് ഏറ്റവും ബെസ്റ്റ് അവിടെ. നമുക്ക് അത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകാം. നേരെ മറിച്ച് നമ്മൾ മൂന്നാൾ കൂടി താങ്ങി കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരാൾ പെട്ടെന്ന് വീക്കായാൽ ചിലപ്പോൾ അത് വീഴാനും അത് അയാളുടെ ശരീരത്തിലേക്ക് വീഴാനും അവിടെ ആക്സിഡന്റ് അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് സംഭവിക്കാനും വരെയുള്ള സാധ്യതയുണ്ട്. സോ സേഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിവെൻഷൻ മെത്തേഡാണ് സേഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. സോ ഡു നോട്ട് ഓവർലോഡ് ഹാൻഡ്ലിംഗ് ഏറ്റവും. ഇനി ക്രെയിൻ തന്നെ, ക്രെയിൻ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും വെയിറ്റ് ആ ക്രെയിന് കൊടുത്തു കഴിഞ്ഞാൽ ക്രെയിൻ എന്താവാം, ഫെയിൽ ആവാം, അല്ലെങ്കിൽ ക്രെയിൻ മറിയാനുള്ള സാധ്യതയുണ്ട്. സോ ഡു നോട്ട് ഓവർലോഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്, കീപ് ഐസ്ലെസ് ഫ്രീ. അത് ഇത് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ, അതായത് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമാണ്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്നും ഓരോ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നും അതൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നുണ്ട്. ഫോർത്ത് മൊഡ്യൂൾ സിക്സ്ത് മൊഡ്യൂൾ വരെ നിങ്ങൾ കംപ്ലീറ്റ് എന്താ പഠിക്കുന്നത് വെച്ചാൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമാണ്. നമ്മളിപ്പോ പറയുന്നത് എന്താണ്, ഫെസിലിറ്റീസ് പ്ലാനിങ്ങിലെ മൂന്ന് മൊഡ്യൂളാണ്, അതിലെ മൂന്നാമത്തെ മൊഡ്യൂളാണ് പറയുന്നത്. സോ നമുക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വരുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ കീ വൈസ്ലെസ് ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടനാഴികൾ, വഴികൾ എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കുക. ദെൻ ഡിഫറെന്റ് പാസേജ് ഫോർ വർക്കേഴ്സ് ഹാൻഡ്ലിംഗ്, വർക്കേഴ്സ് ആൻഡ് ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. അതായത് നമുക്ക് ഒരു പ്ലാന്റിനകത്ത് എംപ്ലോയീസിന് മൂവ് ചെയ്യാനുള്ള സ്പേസും അതേപോലെ ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിന് മൂവ് ചെയ്യാനുള്ള സ്പേസും പാസേജും ഡിഫറെന്റ് ആയിരിക്കണം. അത് മനുഷ്യന്മാർ മൂവ് ചെയ്യുന്ന വഴിക്കൂടെ തന്നെ
ഈ പറയുന്ന ക്രെയിനും അങ്ങനെയുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റും മൂവ് ചെയ്യുമ്പോൾ അവിടെ ഈ പറയുന്ന പോലെയുള്ള ആക്സിഡന്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വർക്കേഴ്സിനും അതേപോലെ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിനുള്ള പാസേജ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കണം. ദെൻ കീപ് ഫ്ലോർസ് ക്ലീൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഫ്ലോർ, അവിടെ മാത്രമല്ല പ്ലാന്റിനകത്തുള്ള എല്ലാ ഫ്ലോറും എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ദെൻ എമർജൻസി സ്വിച്ചസ് ഓർ കൺട്രോൾ ഷുഡ് ബി പ്രൊവൈഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സേഫ്റ്റി സ്വിച്ചുകൾ പോലുള്ളതൊക്കെ കൃത്യമായ ഏരിയയിൽ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിവെൻഷൻ മെത്തേഡ് ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ഓർ പി പി ഇ, പേഴ്സണൽ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെന്റ്. അപ്പോൾ നമ്മളൊരു മെഷീനിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായ കുറെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ പ്രൊട്ടക്റ്റിംഗ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ ഓരോ ബോഡി പാർട്ടും അതിന് എന്തൊക്കെയാണ് എഫക്ട്, അതെന്തൊക്കെയാണ് പിബിഎസ്, അതിവിടെ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ണ്, ഐ, ഐ നമ്മൾ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എന്താ പ്രശ്നം? ഐ സെൻസിറ്റീവ് ടു ബ്രൈറ്റ് ലൈറ്റ് പാർട്ടിക്കിൾസ് ഡസ്റ്റ് ഫ്യൂംസ്. അപ്പോ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ഈ ബ്രൈറ്റ് ലൈറ്റിൽ നിന്നും ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിന്നും ഫ്യൂംസ് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് പൊതുവെ നമ്മൾ പ്ലാന്റിനകത്ത് ഉപയോഗിക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഗോഗിൾസ്, ഫേസ് ഷീൽഡ്, ഡസ്റ്റ് സ്ക്രീൻ, വയർ മെഷസ്, ദെൻ ഇയർ, ചെവി. ചെവിക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക? സെൻസിറ്റീവ് ടു നോയ്സ് ആൻഡ് സൗണ്ട്. നേരത്തെ പറഞ്ഞു ഹെവി നോയ്സ് അല്ലെങ്കിൽ ഹെവി സൗണ്ട് പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ നിന്നും എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക? അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇയർ പ്ലഗ്, ഹെൽമെറ്റ്. ദെൻ ഫേസ്, മുഖം. സെൻസിറ്റീവ് ടു പാർട്ടിക്കിൾസ്, കെമിക്കൽസ്, ലിക്വിഡ്സ് ഓർ ഗ്യാസസ്, ഫ്ലൈയിങ് ഒബ്ജക്ട്സ്. സോ എങ്ങനെയാണ് ഇതിൻ്റെ നിന്നും ഫേസിനെ കവർ ചെയ്യുക? വെൽഡേഴ്സ് ഹെൽമെറ്റ്, ഹൂഡ്സ്. ദെൻ ആർംസ്, ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്. Sensitive to accidental heating, insertion of rotating part. So we can protect our fingers and hands by using fingers, cords, gloves. Then head and neck. Sensitive to flying objects, accidental hitting. Head safeguard, hard hats, protective caps or helmets. Then respiratory system. Sensitive to chemical fumes, dust and poisonous gases. എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക? By using respirator, gas mask, hoods. Then protection of skin, body against fire. Sensitive to heat and cold, sensitive to electric shock. You can protect by using firefighter clothing. Then foot and leg. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന PPEs എന്ന് പറയുന്നത് സേഫ്റ്റി ഷൂസും ഗാർഡ്സും ആണ്. സോ ഇങ്ങനെ മനുഷ്യന്റെ ഓരോ ബോഡി പാർട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ്, ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്, ഇതിനപ്പുറത്തേക്ക് ഉപയോഗിക്കുന്ന PPEs ഉണ്ട്. സോ ഈ ഓരോ ബോഡി പാർട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള PPEs നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതാണ് അടുത്ത പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് പ്രിവെൻഷൻ മെത്തേഡ്. ദെൻ അടുത്ത പ്രിവെൻഷൻ മെത്തേഡ്, പ്രിവെൻഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്സിഡന്റ്. നമ്മൾ മെക്കാനിക്കൽ ആക്സിഡന്റും അതുപോലുള്ളതൊക്കെ പറഞ്ഞു. ഇനി വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം കത്തിപ്പോവുക, അങ്ങനെയുള്ളതൊക്കെ ആക്സിഡന്റ് തന്നെയാണ്. സോ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ആക്സിഡന്റിനെ പ്രിവെന്റ് ചെയ്യുക. എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യുക? Electrical connections and insulation should be checked at regular intervals. എല്ലാ ഇലക്ട്രിക് സർക്യൂട്ട്സും നമ്മൾ റെഗുലർ ഇന്റർവെൽ സർവീസ് ചെയ്യുമെങ്കിൽ അതിന് മെയിൻ്റെനൻസ് നടത്തുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഹൈ വോൾട്ടേജ് എക്യുപ്മെന്റ് can be properly guarded should be fenced. അത് നമ്മളെ ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ വോൾട്ടേജ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായ സേഫ് ഗാർഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ പവർ ഷുഡ് ബി സ്വിച്ച് ഓഫ് ബിഫോർ റിപ്പയറിംഗ് ദി എക്യുപ്മെന്റ്. നമ്മൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ്, ഒരു മെഷീനിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് നടത്തുമ്പോൾ പവർ ഫുള്ളായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളിപ്പം വീട്ടിലൊക്കെ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, നമ്മൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാതെ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫാനിൻ്റെ സ്വിച്ച് ചിലപ്പം റൂമിൽ ഓഫ് ആയിരിക്കും, ബട്ട് എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാരണം നമ്മൾ ഈ കണക്ട് ചെയ്യാൻ പോകുന്ന അവിടെ ഉള്ള പോയിന്റിൽ കറണ്ട് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മൾ വിചാരിക്കും സ്വിച്ച് ഓഫ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ വേഗം തന്നെ പോയിട്ട് കൈകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ നോക്കും, ആക്സിഡന്റ് സംഭവിക്കും, ഇലക്ട്രിക്കൽ ആക്സിഡന്റ് സംഭവിക്കും. അതേപോലെ നമ്മളൊരു മെഷീനിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കോ അല്ലെങ്കിൽ റിപ്പയറിംഗ് വർക്കോ നടക്കുകയാണെങ്കിൽ അവിടെ പൂർണ്ണമായും പവർ സ്വിച്ച് ഓഫ് ചെയ്തതിന് മാത്രം ശേഷം മാത്രം നമ്മൾ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. ദെൻ ഓൾ ദ ആക്റ്റീവ് വയേഴ്സ് ഷുഡ് ബി ഐസൊലേറ്റഡ് ആൻഡ് ഇൻസുലേറ്റഡ് പ്രോപ്പർലി.
അവിടെയുള്ള എല്ലാ വയർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് സ്പാർക്ക് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന വയറുകളൊക്കെ കൃത്യമായിട്ട് ഇൻസുലേറ്റ് ചെയ്യുക. ദെൻ അടുത്ത പ്രിവെൻഷൻ മെത്തേഡാണ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. എപ്പോഴും ക്ലീൻ ആയിട്ട് ക്ലീൻ ആൻഡ് സേഫ് ആയിട്ട് നമ്മളുടെ പ്ലാന്റിനെ കൊണ്ടുപോകാം. ഹൗസ് കീപ്പിംഗ് പ്രോപ്പർ ആക്കുക, ക്ലീൻ ആൻഡ് നീറ്റ് വർക്ക് ഏരിയ, ക്ലീൻ ആൻഡ് ക്ലിയർ പാസേജസ്, പ്രോപ്പർ ഇല്യൂമിനേഷൻ, ക്ലീൻ വെൽ ഡ്രെയിൻഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് റോഡ്സ്, ക്ലിയർലി മാർക്ക്ഡ് ഐസ്ലേഴ്സ് ഇൻ ഫാക്ടറീസ് ഓർ വെയർ ഹൗസസ്, വെയർ ഓവർ മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ് സച്ച് ആസ് ഫോർക്ക് ലിഫ്റ്റ് ട്രക്സ്, പാലറ്റ് ജാക്സ്, ട്രാക്ടർ ട്രെയിൻസ് എക്സെട്ര ആർ യൂസ്ഡ്. നമ്മൾ അവിടെയുള്ള എല്ലാ ഏരിയയും എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. അതേപോലെ മറ്റ് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്ക്രാപ്സ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് പോലുള്ള സാധനങ്ങൾക്ക് മൂവ് ചെയ്യുന്ന പാസേജ്, നമ്മളിപ്പോൾ പറഞ്ഞ ട്രെയിൻ, ട്രക്ക് ഇങ്ങനെയുള്ളതൊക്കെ മൂവ് ചെയ്യുന്ന പാസേജും എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അവിടെ ഒന്നും മറ്റ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. സോ ഇതാണ് അടുത്ത പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് മെത്തേഡ്, ഗുഡ് ഹൗസ് കീപ്പിംഗ്. ദെൻ ലാസ്റ്റ് പ്രിവെൻഷൻ മെത്തേഡ്, എലിമിനേറ്റ് ഓർ റെഡ്യൂസ് ആക്സിഡന്റ് പ്രോണസ്, ആക്സിഡന്റിനുള്ള സാധ്യതകളെ പരമാവധി കുറക്കുക. നമ്മൾക്കറിയാം ആക്സിഡന്റ് ഉണ്ടാവാനുള്ള കോസുകൾ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ആക്സിഡന്റിനുള്ള കോസ് അല്ലെങ്കിൽ സോഴ്സുകൾ എന്നറിയാം. അതിനെ പരമാവധി എന്ത് ചെയ്യുക, ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യത നമ്മൾ കൊടുക്കുക. സോ ആക്സിഡന്റ് പ്രോണസ് ഈസ് ദി കണ്ടിന്യൂയിങ് ടെൻഡൻസി ഓഫ് എ പേഴ്സൺ ടു ഹാവ് മോർ ആക്സിഡന്റ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് പെർസിസ്റ്റിംഗ് ക്യാരക്ടർ. അത് എന്താ പറയാ, ഒരാള് എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള അയാളുടെ ത്വര, അയാള് അയാളുടെ ഒരു സ്വഭാവം, അയാളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ കാരണം അയാൾ ഇന്ന് വർക്ക് ചെയ്തപ്പോ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, മെഷീനിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അയാൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണം, നാളെയും വന്നിട്ട് അതേ മോഡലിൽ വർക്ക് ചെയ്യുന്നു, അപ്പൊ അയാൾ വീണ്ടും അവിടെ എന്തുണ്ടാകും, ആക്സിഡന്റ് ഉണ്ടാകും. അപ്പം ആ ഒരു ടെൻഡൻസി, സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ടെൻഡൻസി ഓഫ് എ പേഴ്സൺ ടു ഹാവ് മോർ ആക്സിഡന്റ്, ഇറ്റ് ഈസ് നോൺ ആസ് ആക്സിഡന്റ് പ്രോണസ്. കണ്ടിന്യൂയിങ് ടെൻഡൻസി ഓഫ് എ പേഴ്സൺ ടു ഹാവ് മോർ ആക്സിഡന്റ് ആസ് എ റിസൾട്ട് ഓഫ് ഹിസ് പെർസിസ്റ്റിംഗ് ക്യാരക്ടർ. സോ ഹൗ യു ക്യാൻ റെഡ്യൂസ് ദിസ് ആക്സിഡന്റ് പ്രോണസ്? Method to reduce, impart adequate training to new employee before putting him on job. അത് ഒരാളെ ജോലിക്ക് കയറ്റുന്നതിന് മുമ്പ് അയാൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക. ദെൻ എൻകറേജ് ദ എംപ്ലോയി, അയാൾക്ക് സേഫ്റ്റി ആസ്പെക്ട് ആയിട്ട് ബന്ധപ്പെട്ട് അയാളെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ദെൻ ട്രാൻസ്ഫർ ആക്സിഡന്റ് പ്രോൺ വർക്കർ ടു കമ്പാരിറ്റീവ്ലി ലെസ് ഹസാർഡസ് ജോബ് സിറ്റുവേഷൻ. എപ്പോഴും അബദ്ധങ്ങൾ ചെയ്യുന്ന ഒരു എംപ്ലോയിയെ അയാളെ വീണ്ടും ആ സ്ഥലത്ത് തന്നെ നിയമിക്കാതെ കുറച്ച് ആക്സിഡന്റിനുള്ള സാധ്യതകൾ കുറഞ്ഞ ഏരിയ ഉണ്ടെങ്കിൽ, ഹസാർഡുകൾ വരാനുള്ള സാധ്യതകൾ കുറഞ്ഞ ഏരിയ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്യുക. ദെൻ ചെക്ക് വെദർ ഹീസ് മെന്റലി ഡിസ്റ്റർബ്ഡ് ഓർ ഇമോഷണലി വീക്ക് ആൻഡ് എൻകറേജ് ഹിം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്ന ആളെ പറ്റി നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ ഇമോഷണൽ വീക്ക്നെസ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന കൃത്യമായ ട്രെയിനിങ്സും മോട്ടിവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അയാളെയും ആക്സിഡന്റ് ഫ്രീ എംപ്ലോയി ആയിട്ട് മാറ്റുക. സോ ഇത്രയാണ് നമ്മുടെ ആക്സിഡന്റ് പ്രിവെൻഷൻ മെത്തേഡ്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിന്റെ ഫൈനൽ എലമെന്റ് എന്ന് പറയുന്നത്. സോ ആക്സിഡന്റ് എന്താണ്, ആക്സിഡന്റിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, ആക്സിഡന്റിനുള്ള കോസുകൾ എന്തൊക്കെയാണ്, ഹൗ വി ക്യാൻ പ്രിവെന്റ് ആക്സിഡന്റ്സ്. ദെൻ ഈ മൊഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. നമുക്കറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനകത്ത് കുറെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, എയറിന്റെ കണ്ടാമിനേറ്റഡ് എയർ, അതേപോലെ പിന്നെ ഹെവി നോയിസുകൾ, ഇതൊക്കെ നമ്മളെ ആക്സിഡന്റിനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊല്യൂഷൻ. നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ എപ്പോഴും പൊല്യൂട്ടഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ അവിടുത്തെ എയർ പൊല്യൂട്ടഡ് ആണ്, അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ പൊല്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും പ്രശ്നമായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ? നിങ്ങൾ, എനിക്ക് തോന്നുന്നു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എയർ പൊല്യൂഷനെ പറ്റിയും വാട്ടർ പൊല്യൂഷനെ പറ്റിയും, അല്ലേ? പഠിച്ചില്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എയർ പൊല്യൂഷൻ, വാട്ട് ആർ ദി കൺട്രോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ ഹൗ വി ക്യാൻ കൺട്രോൾ എയർ പൊല്യൂഷൻ, ദെൻ വാട്ട് ഈസ് വാട്ടർ പൊല്യൂഷൻ, ഹൗ വി ക്യാൻ കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ, ദെൻ നോയ്സ്, ഇങ്ങനെയുള്ള പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഇനി ഈ മൊഡ്യൂൾ ബാക്കിയുള്ളത്. അത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നിങ്ങൾ അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് തന്നെ വീണ്ടും ആ തിയറി തന്നെ വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് നല്ല സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, വാട്ടർ പൊല്യൂഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് അവിടെ വാട്ടർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം. അതേപോലെ എയർ പൊല്യൂഷന്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. എയർ പൊല്യൂഷൻ നമ്മൾ
വെറ്റ് സ്ക്രബേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾ മറ്റേ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, നോട്ടിൽ ചിലപ്പോൾ തരാം, അല്ല തന്നിട്ടില്ല എങ്കിലും നിങ്ങൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ വെച്ചിട്ട് പഠിച്ചോളണം. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റൻ ആണ്, സീരീസ് എക്സാമിനും വരും, അടുത്ത സീരീസ് എക്സാമിന്റെയും ക്വസ്റ്റൻ ആയിരിക്കും. ഒന്ന് ലേറ്റ് ആയി വന്ന ആരെല്ലാം റോൾ നമ്പർ 1 ഉണ്ടോ? പ്രസന്റ് സാർ.